ഞാൻ ഡോക്ടർ പ്രസാദ് കുട്ടപ്പൻ ലിറ്റിൽ ഹോർ ഹാർട്ട് കെയർ സെൻ്ററിലെ കാർഡിയക് അനസ്തീഷ്യോളജിസ്റ്റാണ്. LF ആശുപത്രിയിൽ വളരെ സാധാരണയായി ചെയ്തു വരുന്ന ഒരു ഓപ്പറേഷനാണ് CABG അഥവാ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റി. ഇത് പ്രധാനമായും രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഹൃദയത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായോ ഭാഗികമായോ നിർത്തിക്കൊണ്ട് പേഷ്യൻറ്റിനെ ഹാർട്ട് ലങ് മെഷീനിൽ കണക്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന ഓപ്പറേഷൻ. ഇതാണ് കൺവെൻഷണലായി ചെയ്യാറുള്ളത്. രണ്ടാമത്, ബീറ്റിംഗ് ഹാർട്ട് സർജറി, അതായത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു ചെറിയ ഉപകരണം ഘടിപ്പിച്ച് ഒരു ചെറിയ ഭാഗം മാത്രം നിശ്ചലമാക്കിക്കൊണ്ട് നടത്തുന്ന സർജറി. ഇതിൽ ബീറ്റിംഗ് ഹാർട്ട് സർജറിയാണ് വളരെ സാധാരണയായി ലിറ്റിൽ ഫ്ലവർ ഹാർട്ട് കെയർ സെൻ്ററിൽ ചെയ്യാറുള്ളത്. ഇതിനുവേണ്ടി രണ്ട് തരം ഗ്രാഫ്റ്റുകളാണ് സാധാരണ നിലയിൽ ഉപയോഗിക്കുന്നത്. ഒന്ന്, ആർട്ടീരിയൽ ഗ്രാഫ്റ്റ്. രണ്ട്, വീനസ് ഗ്രാഫ്റ്റ്. ആർട്ടീരിയൽ ഗ്രാഫ്റ്റ് എന്നാൽ നെഞ്ചുകൂടിൽ നിന്നും ഇൻറ്റേണൽ മാമറി ആർട്ടറി, റൈറ്റ് ഓർ ലെഫ്റ്റ് ഇൻറ്റേണൽ മാമറി ആർട്ടറി ആൻഡ് കയ്യിൽ നിന്നും റേഡിയൽ ആർട്ടറി, ഇവയാണ് സാധാരണ നിലയിൽ ആർട്ടീരിയൽ ഗ്രാഫ്റ്റുകളായി ഉപയോഗിക്കുന്നത്. വെയിൻ ഗ്രാഫ്റ്റ് കാലിൽ നിന്നും ഗ്രേറ്റ് സഫനസ് വെയിൻ എടുക്കുന്നു. ആർട്ടീരിയൽ ഗ്രാഫ്റ്റ് സാധാരണ നിലയിൽ ചെറിയ പ്രായത്തിലുള്ള ആളുകളിലാണ് വളരെ കൂടുതലായി ചെയ്തു വരുന്നത്. ടോട്ടൽ ആർട്ടീരിയൽ ഡിവാസ്കലൈസേഷൻ എന്ന് പറയും. ഈ സർജറിയും ഞങ്ങൾ വളരെ കോമണായി ചെയ്തു വരുന്ന ഒരു തരം സർജറിയാണ്. അനസ്തീഷ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള അനസ്തീഷ്യയാണ് പ്രധാനമായും ഇതിനുവേണ്ടി ചെയ്യാൻ സാധിക്കുക. ഒന്ന്, വളരെ ലോങ് ആക്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ താരതമ്യേന കൂടുതൽ നേരം നമ്മുടെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന തരം മരുന്നുകൾ ഉപയോഗിച്ചുള്ള അനസ്തീഷ്യ. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നേരം പേഷ്യൻ്റെ വെന്റിലേറ്ററിൽ കിടത്തേണ്ടി വരുന്നു. അതായത് ഓവർ നൈറ്റ് വെന്റിലേഷൻ എന്ന് പറയും. അന്നത്തെ ദിവസം രാത്രി മുഴുവൻ പേഷ്യൻ്റെ വെന്റിലേറ്ററിൽ കിടത്തിയതിന് ശേഷം അടുത്ത ദിവസം കാലത്ത് മാത്രം പേഷ്യൻ്റെ വെന്റിലേറ്ററിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുന്നു. രണ്ടാമത്, ഫാസ്റ്റ് ട്രാക്ക് അനസ്തീഷ്യ എന്ന് പറയും. അതായത് വളരെ ചെറിയ കുറച്ച് നേരം മാത്രം ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന തരം മരുന്നുകൾ ഉപയോഗിച്ചുള്ള അനസ്തീഷ്യയാണിത്. ഇത് വളരെ കൃത്യമായി ഈ അനസ്തെറ്റിക് ഏജൻറ്റുകൾ നൽകിയതിന് ശേഷം ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് പേഷ്യൻ്റിനെ മയക്കി കിടത്തുകയും ഓപ്പറേഷന് ശേഷം ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ പേഷ്യൻ്റെ ബോധം തിരികെ കൊണ്ടുവരികയും 2 മണിക്കൂറിന് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 ദിവസത്തിന് ശേഷം പേഷ്യൻ്റിനെ ICU നിന്ന് മാറ്റാനും വാർഡിലേക്ക് മാറ്റാനും 1 ആഴ്ച കഴിയുമ്പോൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കും.